കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മളെടുത്ത തീരുമാനമാണ്. ഡി എം ആർ സിയെ അത് ഏൽപ്പിക്കണം എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ തീരുമാനം. അത് കേന്ദ്രത്തിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് എടുത്തിരുന്നു. നമ്മൾ ആ വിവരം കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹം ഡി എം ആർ സി എന്നുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തും കോഴിക്കോടും മോണോ റെയിലിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ നടത്തിപ്പും ഡി എം ആർ സി തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ തീരുമാനവും അങ്ങനെയാണ്. ജയ്ക്കായുടെ ലോൺ ആവശ്യമാണ്. പക്ഷെ ജയ്ക്കായുടെ ലോൺ കിട്ടുന്നതിന് ശ്രീധറിന്റെ പിന്നെ നേതൃത്വം സഹായകരമാകും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. വളപ്പിൽശാല പ്രശ്നം ഏറ്റവും വേഗത്തിൽ പരിഹരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമരം ചെയ്യുന്നവരോട് സംസാരിക്കത്തില്ലെന്നോ ചർച്ച ചെയ്ത് പിന്നെ അത് തീർക്കാൻ ശ്രമിക്കത്തില്ലെന്നോ എന്നുള്ള സ്റ്റാൻഡ് യു ഡി എഫ് ഗവൺമെന്റിനില്ല. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സുഗതകുമാരി ടീച്ചറും ശ്രീ ഗോപിനാഥൻ നായരും ഇക്കാര്യത്തിൽ ഇടപെട്ടു. ശ്രീ വി എം സുധീരൻ ഇക്കാര്യത്തിലുള്ള ചർച്ചയിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം പല നിർദ്ദേശങ്ങളും പല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ തീർക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. പ്രശ്നം തീരുമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു തടസ്സവുമില്ല. പക്ഷേ വിളപ്പിശാലയിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള വികാരം ഗവൺമെന്റ് മനസ്സിലാക്കുന്നുണ്ട്. പദ്ധതി വിഹിതം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പിന്നെ അല്പം പ്രോഗ്രസ് പൊതുവായ പദ്ധതി വിഹിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ അതിനകത്ത് അല്പം കുറവാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ ഇനിയും വളരെ കൂടുതൽ നമുക്ക് ചെലവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു ചിന്ത നടത്തി തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ പൊതുവായിട്ടുള്ള പദ്ധതി വിഹിതത്തിൽ നമുക്ക് അല്പം പ്രോഗ്രസ് ഉണ്ട്. ഏതായിരുന്നാലും നമ്മളത് പിന്നെ ഇപ്പോൾ തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയാണ്. പിന്നെ അടിയന്തരമായിട്ട് നാളെ കഴിഞ്ഞ് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അസോസിയേഷന്റെ അവര് നിയോഗിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് വകുപ്പ് മന്ത്രിയും ഞാനും സംസാരിക്കും. ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, കൂടുതൽ പദ്ധതി വിഹിതം പദ്ധതി സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അനുഭവസ്ഥരായിട്ടുള്ളവരിൽ നിന്ന് ഉള്ള നേരിട്ടുള്ള വിവരങ്ങൾ കിട്ടാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ കഴിഞ്ഞ് തന്നെ അതിന്റെ യോഗം കൂടും.